ടോക്കിംഗ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താനം പഞ്ചായത്ത് പ്രസിഡന്റായി സിപിഐയിലെ പ്രേമലത കുമാരനെ തിരഞ്ഞെടുത്തു. മണലൂർ കോൾപടവിനെയും ഏനാമാക്കൽ റെഗുലേറ്റർ ഫേസ് കനാലിനെയും ചുറ്റി കടന്നുപോകുന്ന പെൺറോഡ് അനാശാസ്യ പ്രവർത്തനങ്ങളുടെ വിളനിലമായെന്ന് പരാതി. കോലോത്തുകടവിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നോക്കുകുത്തിയെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രേമലത കുമാരനെ തിരഞ്ഞെടുത്തു. എൽ ഡി എഫ് ധാരണ പ്രകാരം പി ആർ സുശീല ടീച്ചർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഐകകണ്ഠമായി സിപിഐ പ്രതിനിധി പ്രേമലത കുമാരനെ തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളിലെ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ ശ്മശാനത്തിനാണ്. സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ നടപടികളും നമ്മളുടെ ഭരണസമിതിയുമായി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അൺബാവ് മനയംകെട്ടിന്റെ കാര്യങ്ങൾ, അതും നല്ലൊരു പ്രാധാന്യമുള്ളൊരു കൃഷിയാണ്. കർഷകർ നമ്മുടെ കോൾ മേഖലയാണത്. നമ്മുടെ പഞ്ചായത്തിലെ കർഷകരും കൃഷിക്കാരും കൂടുതലുള്ളൊരു മേഖലയാണ്. അപ്പൊ വെള്ളം കയറിയിട്ടുള്ളൊരു വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് നമ്മള്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മുൻ പ്രസിഡന്റ് പി ആർ സുശീല ടീച്ചർ, പി സി ശ്രീദേവി, പി കെ അജയൻ, കെ ബി ജോഷി ബാബു, രാജൻ ബാബു, പ്രകാശൻ കണ്ണങ്കില്ലത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ബെന്നി, എൻ ആർ രാമൻ, മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നിയുക്ത പ്രസിഡന്റ് പ്രേമലത കുമാരൻ യോഗത്തിന് നന്ദിയും പറഞ്ഞു. അത്യാവശ്യമാണ്. കൂടാതെ മൺവാങ്ങി പോയ നമ്മുടെ പ്രസിഡന്റുമാരുടെ നിയമസഭത്തിൽ ഓർമ്മയാണ് സഖാവ് ഈശാനിപ്പാട്, സഖാവ് എൻ സി കൃഷ്ണാസരന്, ഞങ്ങളുടെ മെമ്പറായിരുന്ന ശ്രീ കുഞ്ഞിപ്പാലപ്പിള്ള, അതേപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ വനിതാ പ്രസിഡന്റുമാരുടെ പ്രമുഖയായ ശശികല ധർമ്മരാജ്, നമ്മുടെ എ കെ അനിൽകുമാർ, ഷീന പറയങ്ങാടി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂന്ന് വർഷം ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ ടീച്ചർ സുശീല ടീച്ചർ, കൂടാതെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ. പഞ്ചായത്ത് ശ്മശാനം യാഥാർത്ഥ്യമാക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും തന്റെ ഭരണസമിതി പ്രഥമ മുൻഗണന നൽകുമെന്ന് താനും പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റ പ്രേമലത കുമാരൻ ഓർക്കിഡ് ന്യൂസിനോട് പറഞ്ഞു. സഞ്ചാരയോഗ്യമല്ലാത്ത ജനവാസം നിറഞ്ഞ പഞ്ചായത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കാനും ആദ്യഘട്ട പരിഗണന നൽകുമെന്നും പ്രസിഡന്റ് പ്രേമലത കുമാരൻ പറഞ്ഞു. ലക്ഷങ്ങൾ ചിലവഴിച്ച് കോലോത്തുംകടവിൽ സ്ഥാപിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നോക്കുകുത്തിയായി മാറി. 30,000 വീട്ടുകാർക്ക് കരകൃഷിക്കാവശ്യമായ വെള്ളമെത്തിക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യവും പ്രദേശത്തെ പ്രാദേശിക ജലസ്രോതസ്സുകളിലെ ജല ഉറവ പുഷ്ടിപ്പെടുത്തുക എന്ന അപ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുവിധം അല്ലലില്ലാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഏറെ താമസിയാതെ ട്രാക്ക് തെറ്റി. പിന്നീട് ഒരു കൊല്ലത്തോളമായി ഇതുവരെയും ശരിയായ രീതിയിൽ പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നാട്ടുകാർ ഓർക്കിഡ് ചാനലിനോട് പറഞ്ഞത്. മോട്ടോറിന് തകരാറുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ ഒരെണ്ണം വാങ്ങി സ്ഥാപിച്ചുവെങ്കിലും അന്ന് പൂട്ടിയ മോട്ടോർ പുര മാസങ്ങൾക്ക് ശേഷം ഇനിയും തുറന്നിട്ടില്ല. മോട്ടോർ പുരയ്ക്ക് ചുറ്റും കാട് കയറി വഴികളെല്ലാം അടഞ്ഞു കഴിഞ്ഞു. കറന്റ് ബില്ലടയ്ക്കാത്തത് മൂലം വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചതായാണ് അറിയിപ്പ്. എത്ര വർഷം നിലവിൽ വന്നിട്ട് ഇത് മെമ്പറായിരിക്കുമ്പോഴല്ലേ ഇറിഗേഷൻ പദ്ധതി നിലവിൽ വന്നിട്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഈ ഭാഗം കംപ്ലീറ്റ് കാണിക്കണ്ടായിരുന്നു. കര തെങ്ങുകൾക്കും മറ്റേ എല്ലാത്തിനും വെള്ളം അത് ഇപ്പോ അപ്പൊ അതില് കമ്മിറ്റി പിന്നുണ്ടാക്കി പുതിയ മോട്ടർ കൊണ്ടുവന്നു. മോട്ടറൊക്കെ അവിടെ അല്ല, ഈ കമ്മിറ്റി ഇപ്പോഴും വന്നെ ഇത് അന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. എത്ര കാലം മുമ്പ്? ഇത് ചാലായി കൊള്ളം തന്നെ 25 വർഷം മുമ്പ് തന്നെ കമ്മിറ്റി ഉണ്ട്. എന്നിട്ട് ഇപ്പൊ കമ്മിറ്റിയിൽ എന്താ പ്രശ്നമല്ല,
കമ്മിറ്റിക്കാര് ജനോപകാരപ്രദങ്ങളായ പദ്ധതികളിൽ എങ്ങനെയാണ് പൂട്ടുവീഴുന്നതെന്നതിന് വലിയ ഉദാഹരണമാവുകയാണ് ഈ പദ്ധതി. എല്ലാ കുറ്റങ്ങളും ഇറിഗേഷൻ വകുപ്പിന്റേതോ ഉദ്യോഗസ്ഥന്മാരുടേതോ രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതോ ആയി വരവ് വയ്ക്കപ്പെടാറാണ് പതിവ്. എന്നാൽ ഈ വിഷയത്തിൽ ജനകീയ കമ്മിറ്റിക്കാരിൽ നിന്നും കുറ്റകരമായ അനാസ്ഥ ഉണ്ടായതായി പറയാതിരിക്കാൻ ആവില്ല. പദ്ധതികൾ അഴിമതി വിമുക്തവും സുതാര്യതയുള്ളതുമായി മാറാനാണ് പലപ്പോഴും ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കാറുള്ളതെങ്കിൽ കോലോത്തുംകടവ് ഇറിഗേഷൻ പദ്ധതിയുടെ നടത്തിപ്പിന്റെ കാര്യത്തിൽ വേണ്ടതുപോലെ പുലർന്നിട്ടില്ലെന്നാണ് പുതിയ പാഠം. മണലൂർ കോൾപടവിനെയും ഏനാമാക്കൽ റെഗുലേറ്റർ ഫേസ് കനാലിനെയും ചുറ്റി കടന്നുപോകുന്ന ബെൻഡ് റോഡ് അനാശാസ്യ പ്രവർത്തനങ്ങളുടെ വിളനിലമായെന്ന് പരാതി. ബെൻഡ് റോഡിന് ഇരുവശവും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന തണൽ മരങ്ങളുടെയും പൊന്തക്കാടുകളുടെയും മറവിൽ ഒളിയിടങ്ങൾ തീർത്താണ് സാമൂഹിക വിരുദ്ധർ വിലസുന്നത്. അധ്യയന ദിവസങ്ങളിൽ യൂണിഫോമിട്ട വിദ്യാർത്ഥിനികളെയും കൊണ്ട് ബൈക്കുകളിലും കറുത്ത ഗ്ലാസുകളിട്ട ആഡംബര കാറുകളിലുമായി നിരവധി പേര് ഇവിടെ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂരിലെ ഒരു പ്രമുഖ കോളേജിലെ വിദ്യാർത്ഥി യൂണിഫോമിൽ ഒരു യുവാവിന്റെ ബൈക്കിലെത്തി ചുറ്റിക്കറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശത്തെ DYFI പ്രവർത്തകർ ബണ്ടിലെ കിഴക്കേയറ്റത്തെ പാലത്തിനരികിലെ ഒളിയിടത്തിൽ നിന്ന് ഇവരെ കൈയോടെ പിടികൂടിയിരുന്നു. കഴുത്തിൽ തൂക്കിയ തിരിച്ചറിയൽ കാർഡിൽ നിന്ന് വിദ്യാർത്ഥിനിയുടെ അഡ്രസ്സും കോളേജും മനസ്സിലായി. മണലൂർ കോൾപാടശേഖരത്തിന്റെയും വടക്കേ കോഞ്ചറ കോൾപാടശേഖരത്തിന്റെയും ഏകദേശം മധ്യത്തിലായിട്ടാണ് ഈ സ്ഥലം. ഈ സ്ഥലം വളരെ നയനമനോഹരമായ ഈ കാഴ്ചകളിൽ നമ്മൾക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അനാശാസ്യ പ്രവണതകൾ അരങ്ങേറുന്നതായിട്ടാണ് ഇവിടെയുള്ള കർഷകരും കർഷക തൊഴിലാളികളും മറ്റും പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ യൂണിഫോം ധാരിയായ ഒരു പെൺകുട്ടിയെ ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കൊണ്ടുവരികയും ചില നാട്ടുകാർ അതിനെ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. നാട്ടുകാർ വന്ന് ഇവർ പിടികൂടിയപ്പോൾ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചുവെന്നും ഒരു കള്ളമാണ് അവർ പറഞ്ഞത്. അപ്പൊ നാട്ടുകാർ പരിശോധിച്ചപ്പോൾ തൃശൂരിലെ പ്രമുഖമായിട്ടുള്ള ഒരു കോളേജിലെ ഒരു പെൺകുട്ടിയാണ്, അതിന്റെ ടാഗും എല്ലാം ഈ കുട്ടി ധരിച്ചിട്ടുണ്ട്. അത് നാട്ടുകാർ അത് പോലീസിൽ അറിയിക്കാനോ മറ്റ് ബന്ധപ്പെട്ടവരെ അറിയിച്ച് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുവാനോ നാട്ടുകാർക്ക് ധൈര്യമുണ്ടായില്ല. കാരണം അത് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ സദാചാര പോലീസ് എന്നുള്ള രൂപത്തിൽ നാട്ടുകാർ വേട്ടയാടപ്പെടുമെന്നുള്ളൊരു ഭീതി അവർക്കുണ്ടായിരുന്നു. അതെന്തുമാകട്ടെ, ഈ വിഷയത്തിൽ പാവറട്ടി പോലീസിന്റെയും അന്തിക്കാട് പോലീസിന്റെയും കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ഉണ്ടായില്ലെങ്കിൽ വളരെ ദുരന്തങ്ങൾക്ക് നമ്മുടെ നാട് കാഴ്ചക്കാരോ കേൾവിക്കാരോ ആകേണ്ടി വരും. നമുക്കറിയാം ഏക്കർ കണക്കിന് പടർന്നു കിടക്കുന്ന പാടശേഖരവും ഒരുപാട് ഏക്കർ കണക്കിന് ആഴത്തിൽ തന്നെ പരന്നു കിടക്കുന്ന ഫേസ് കനാലും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഈ പാലവുമായി ബന്ധപ്പെട്ടും ഈ കോൾപാടവുമായി ബന്ധപ്പെട്ടും ഇവിടെ നയനമനോഹരമായ കാഴ്ച തീർക്കുന്ന വൃക്ഷ ലതാദികൾ കാണാം. അതിനോട് തൊട്ട് തന്നെ നമുക്ക് പാടശേഖരത്തിന്റെ ബണ്ടിൽ നിൽക്കുന്ന നാളികേരം തെങ്ങ് കൃഷിയും കാണാം. ഇതിന്റെയൊക്കെ മറവിൽ വളരെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുകയും വളരെ ഫ്രാങ്ക്ലിയായി വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് പെൺകുട്ടികളെ ശാരീരികമായി കീഴ്പ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും പലപ്പോഴും ഇവിടെ തൊഴിലാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന കേൾക്കാം, കരച്ചൽ കേട്ടിട്ട് പാടശേഖരത്തിൽ നിന്ന് തൊഴിലാളികൾ ഓടി വരുമ്പോഴേക്കും ഇവർ ബൈക്കിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലാവാം ഇവരെ ശാരീരികമായി ആക്രമിക്കാനും കീഴ്പ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിഭാഗങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഒന്ന്, ഈ ഇരയാകുന്ന പെൺകുട്ടികളാണ്. അവരുടെ പ്രായത്തിന്റെ പ്രത്യേകത കൊണ്ടാകാം അത് എത്രമാത്രം ഫലവത്താവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. പിന്നെ വേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള
ഒരു ധാരണ. അവർ പെൺകുട്ടികൾ നമ്മുടെ മക്കളെ യൂണിഫോമും ഇട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് ഈ കുട്ടികൾ എത്തിച്ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളൊരു ഉത്തരവാദിത്വം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മാതാക്കളുടെ ഭാഗത്തു നിന്ന്, അമ്മമാരുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നില്ല. അതൊന്ന്, അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റൂ. പിന്നെ ഒന്ന് വേണ്ടത് ഈ അധികാരികളാണ്, അതായത് സ്കൂൾ അധികൃതർ, കോളേജ് അധികൃതർ, അവരെങ്ങനെയാണ് ഈ കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞാൽ, അവർ ഈ കുട്ടികൾ അവിടെ വരുന്നുണ്ടോ, യൂണിഫോം ധരിച്ച് വരുന്നൊരു കുട്ടി സ്കൂളിൽ എത്തുന്നുണ്ടോ, ഇത് ധരിക്കാനുള്ളൊരു ഇത് പരിശോധിക്കാനുള്ളൊരു സംവിധാനം എല്ലാ കോളേജുകളിലും ഇപ്പോൾ ഉണ്ട്. പക്ഷെ അത് കൃത്യമല്ല, അത് ശാസ്ത്രീയമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അധികാരികളും രക്ഷിതാക്കളും കോളേജ് അധ്യാപകരും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് ഇത് കൊണ്ടെത്തിക്കുമെന്നതിൽ തർക്കമില്ല. പോലീസിനെ അറിയിക്കാനൊരുങ്ങുന്നതിനിടയിൽ കമിതാക്കൾ പ്രവർത്തകരുടെ കാലിൽ വീഴുകയും ഞങ്ങൾ ചേർത്ത് സ്വദേശികളാണെന്നും വിവാഹം നിശ്ചയിച്ചതാണെന്നും കരഞ്ഞു പറഞ്ഞ് രക്ഷപ്പെടുകയുമായിരുന്നു. ഇത്തരം കരച്ചിലും കാലുപിടുത്തവും 19-ാമത്തെ അടവാണെന്നും എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചാണ് പലരും സ്ഥലത്തെത്തുന്നതെന്നും എന്നാൽ ചിലരെങ്കിലും അബദ്ധത്തിൽ കെണിയിലകപ്പെട്ട് എത്തുന്നവരും ഉണ്ടെന്നാണ് മണലൂർ കോൾപടവ് സെക്രട്ടറി കെ എൻ സുരേന്ദ്രൻ പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ എല്ലാ ദിവസവും കോൾബണ്ടിൽ പതിവാണെന്നും ഉത്തരവാദിത്തപ്പെട്ട അന്തിക്കാട് പാവർത്തി പോലീസ് ഇതുവഴി തിരഞ്ഞു നോക്കാറില്ലെന്നുമാണ് കർഷക തൊഴിലാളികൾ പറയുന്നത്. ചിലപ്പോഴൊക്കെ പെൺകുട്ടികളുടെ വലിയ നിലവിളികൾ ഉയരാറുണ്ട്. ദൂരെ പാടത്തു നിന്ന് കയറുമെന്ന് കാരണമന്വേഷിക്കാൻ കഴിയാറില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. രക്ഷിതാക്കളും അധ്യാപകരും പോലീസും കൂടുതൽ ജാഗ്രതയോടെ ഇടപെട്ടാൽ മാത്രമേ ഇത്തരം അനാശാസ്യ പ്രവണതകൾ കോൾബണ്ടുകളിൽ നിന്നെങ്കിലും ഒഴിവാക്കാൻ പറ്റുകയുള്ളൂവെന്ന് കോൾപടവ് സെക്രട്ടറിയുടെ വാക്കുകൾ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചാൽ നന്ന്. എന്താണ് നമ്മുടെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന ചോദ്യവും അത്യുച്ചത്തിൽ ഉയർത്താതെ വയ്യ. തൃപ്പിയാർ NES കോളേജിലെ ദശവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പെട്രോ ശ്രദ്ധേയമായി. ലോകത്തിലെ ഏറ്റവും ചെറിയ ഇനമായ ഷിവാവ നായ മുതൽ ഡാഷ് കണ്ട്, മിനിയേച്ചർ പീസ്, സൈബീരിയൻ ഹസ്കി, റോഡ്വീലർ തുടങ്ങിയ ഇനങ്ങൾ ഉൾപ്പെട്ട നായ്ക്കളും പ്രദർശനത്തിൽ ഉണ്ടായി. പെട്രോ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി. VH വലപ്പാട് പ്രധാന അധ്യാപിക PR ചന്ദ്രിക, ടീച്ചർ എൻ സിദ്ധപ്രസാദ്, പ്രൊഫസർ VM സിദ്ധാർത്ഥൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ഇടവേള